استعوذ بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. صدق الله العظيم. ആദരണീയരായ സാധാതുക്കളെ, ബഹുമാന്യരായ സമുന്നതരായ ഉലമാക്കളെ, കാരണവന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിശിഷ്യ എൻ്റെ സ്നേഹനിധികളായ മുത്താഴ്ച സുഹൃത്തുക്കൾ, നാം ഇവിടെ ഒത്തുകൂടിയതും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതും ഇതിനുവേണ്ടി നമ്മുടെ അമൂല്യവും അനർഘവുമായ ഊർജവും വിഭവങ്ങളും ഒക്കെ നീക്കിവെച്ചതും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വതആല ഒരു സ്വാലിഹായ അമലായി സാധുക്കളായ നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലകളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അജയ്യമായ നിലനിൽപ്പിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാധാത്തുക്കൾ, നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അള്ളാഹു ദീനുൽ ഇസ്ലാമിൻ്റെ തനിമ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് പൂർവിക കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ കൈമാറിയതുപോലെ ഇന്നും കൈമാറിക്കൊണ്ട് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് തെറ്റിദ്ധാരണ തിരുത്താൻ സഹായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീഖും സൗഭാഗ്യവും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവര്, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥ തൗഹീദ്, എന്താണ് യഥാർത്ഥ ശിർക്ക് എന്ന് ഹ്രസ്വമായി നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതോടൊപ്പം ലോക മുസ്ലിം ജനസമൂഹം സഹസ്രാബ്ദങ്ങളായി അംഗീകരിച്ചു വരുന്ന യഥാർത്ഥ തൗഹീദിൽ ആർക്കാണ് തെറ്റുപറ്റിയത് എന്നും ഹ്രസ്വമായി വിശദീകരിക്കാനാണ് ഈ അവസരം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന, എക്കാലവും മുസ്ലിം ജനസമൂഹം അംഗീകരിച്ചു വരുന്ന തൗഹീദിൽ തെറ്റുപറ്റിയെന്ന് സംശയിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് സഹോദരന്മാരുണ്ടെങ്കിൽ, അത്തരം ആളുകളെ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അന്ധമായ എതിർപ്പും വിരോധവും മാറ്റിവെച്ചുകൊണ്ട് തുറന്ന മനസ്സോടുകൂടി ഈ വിഷയം ശ്രവിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായും അവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് തൗഹീദ്,
ഇത് മഹാനായ പ്രവാചകരുടെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച ഒരു പുതിയ സംവിധാനമാണ്. കേവലം കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ജനസമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ്. ഒരിക്കലും അല്ല സുഹൃത്തുക്കളെ, തൗഹീദ് എന്നാൽ ഇസ്ലാമിന്റെ ആണിക്കല്ലാണ്. ഇസ്ലാമിക കർമ്മങ്ങൾ നമുക്ക് കാര്യങ്ങൾ രണ്ടായി ഭാഗിക്കാം. ഒന്ന് വിശ്വാസ കാര്യങ്ങൾ, മറ്റൊന്ന് കർമ്മപരമായ കാര്യങ്ങൾ. കർമ്മപരമായ കാര്യങ്ങൾ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതേസമയം വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു മാറ്റത്തിനും വിധേയമായിട്ടില്ല എന്നത് വസ്തുതാപരമായ ഒരു പരമാർത്ഥമാണ്. ആ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന, കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന, മർമ്മപ്രധാനമായ, അടിസ്ഥാനപരമായ വിശ്വാസമാണ് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ ഭൂമിയും ആകാശലോകങ്ങളും സൃഷ്ടിച്ച, അനന്ത വിസ്തൃതമായ പ്രവിശാലമായ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് അനുനിമിഷം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, സകലമാന അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരിക്കുന്ന, സകലമാന കാര്യങ്ങളും ആത്യന്തികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധിപതിയായ രാജാതിരാജനായ ശക്തി വിശേഷം, അതാണ് റബ്ബു സുബ്ഹാനഹു വതആല, അതാണ് അല്ലാഹു തബാറക വതആല. ആ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് വളരെ വളരെ ഹ്രസ്വമായി ഏതൊരു സുഹൃത്തിനും മനസ്സിലാക്കാൻ സാധിക്കും. ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? സകലമാന അനുഗ്രഹങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചവൻ, സകലമാന കാര്യങ്ങളും സൃഷ്ടിച്ചവൻ, സകലമാന കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ, സകലമാന അനുഗ്രഹങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവൻ, ലോകത്ത് വരുത്തി വരയ്ക്കുന്ന സകലമാന വിപത്തുകൾക്കും പിന്നിൽ ആത്യന്തികമായി അതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവൻ, ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ ചെറുതും വലുതുമായ സകലമാന കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവൻ, ആത്യന്തികമായി ഒരേ ഒരു ശക്തിയാണ് അല്ലാഹു, അവൻ മാത്രം എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ തൗഹീദ്. ഈ ഏകദൈവ വിശ്വാസത്തെ പ്രതിനിധീകരിക്കാൻ മുസ്ലിം ജനസമൂഹം എന്നും എക്കാലത്തും അംഗീകരിച്ചു വരുന്ന ഒരു വാചകമുണ്ട്, കലിമത്തു തൗഹീദ്. കലിമത്തു തൗഹീദ് എന്താണ്? കലിമത്തു തൗഹീദ് നമ്മുടെ ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പറയും, മദ്രസയിൽ പോലും പഠിക്കാത്ത ആളുകളാണെങ്കിൽ പോലും പറയും, കലിമത്തു തൗഹീദ് ഏതാണ് മോനെ, തൗഹീദിന്റെ വചനം ഏതാണ് മോനെ എന്ന് ചോദിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു ഒഴികെ മഅബൂദില്ല, അല്ലാഹു ഒഴികെ ആരാധനക്കർഹനില്ല, അല്ലാഹു മാത്രമാണ് ദൈവമെന്ന അടിസ്ഥാനപരമായ ആശയമാണ്, ആദർശമാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വചനം, അല്ലെങ്കിൽ തൗഹീദിന്റെ ആശയം. ലോകത്തെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുന മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 124,000 വരുന്ന അംബിയാക്കൾ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, അവർക്ക് അടിസ്ഥാനപരമായി ലോക ജനസമൂഹം സമർപ്പിച്ച ആശയം ഇതാണ്: സമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നവൻ, നിങ്ങൾക്ക് വിപത്ത് നൽകുന്നവൻ, നിങ്ങളുടെ സകലമായ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ, നിങ്ങളുടെ സകലമായ കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവൻ, നിങ്ങൾക്ക് ചിരിക്കാൻ കഴിവ് നൽകുന്നവൻ, നിങ്ങൾക്ക് കളിക്കാൻ കഴിവ് നൽകുന്നവൻ, നിങ്ങൾക്ക് നടക്കാൻ കഴിവ് നൽകുന്നവൻ, നിങ്ങൾ കേൾക്കാൻ കഴിവ് നൽകുന്നവൻ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിവ് നൽകുന്നവൻ, നിങ്ങൾക്ക് അനുനിമിഷം ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും കഴിവ് നൽകിക്കൊണ്ടിരിക്കുന്നവൻ.